ഇന്ന് രാജ്യത്തെ ഓരോ പൗരനും രാവിലെ ഉറക്കമണിക്കുന്നത് ആശങ്കയോടെയാണ്. കാരണം മറ്റൊന്നുമല്ല, പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും എല്ലാം ഓരോ ദിവസം ഉണ്ടാകുന്ന വില വർധനവാണ് ഇതിന് കാരണം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഉയരുകയാണ്. ദിവസം തോറും 30 പൈസ 40 പൈസ തോതിലാണ് ഈ വില ഉയരുന്നതെങ്കിലും മൊത്തത്തിൽ കൂട്ടുമ്പോൾ ഇത് 100 രൂപ കവിഞ്ഞാണ് ഇപ്പോൾ പെട്രോളിയം വില നിൽക്കുന്നത്. ഡീസലിൻ്റെ വിലയും പല സംസ്ഥാനങ്ങളിലും 100 ആയി കഴിഞ്ഞിരിക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കാൻ ഈ നാട്ടിലെ സാമാന്യ ജനത്തിന് പരിമിതികൾ ഏറെയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിനിധികളായ ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇക്കാര്യത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കാൻ കഴിയും. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല, ഈ ഒരു വിഷയത്തിൽ മാത്രം അവർ ഒരു മനഃപൂർവ്വം അല്ലാതെയുള്ള ഒരു നിശബ്ദതയാണ് പൊതുവെ പാലിച്ച് കാണുന്നത്. ഇപ്പോൾ കർഷക സമരത്തിൽ വളരെ സജീവമായി പ്രതിപക്ഷ സംഘടനകൾ ഇടപെടുന്നുണ്ട്. അതുപോലെ കേരളത്തിലെ ഇപ്പോൾ മോൻസണുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടപെടുന്നുണ്ട്. പക്ഷേ ഇവരാരും മനുഷ്യൻ്റെ നിത്യജീവിതത്തെ ബാധിക്കുന്ന, അവൻ്റെ വീട്ടുചെലവിനെ ബാധിക്കുന്ന, കോവിഡ് കാരണം നട്ടം തിരിഞ്ഞിരിക്കുന്ന ഇവിടുത്തെ ഓരോ ജനത്തിൻ്റെയും ജീവിതത്തെ, നിത്യജീവിതത്തെ ബാധിക്കുന്ന ഈ ഒരു വിഷയം എന്തുകൊണ്ട് ഏറ്റെടുത്ത് ഒരു പ്രക്ഷോഭ പരിപാടിയായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ ചോദിക്കാൻ തോന്നുന്നത്. നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് ചില രാഷ്ട്രീയ പാർട്ടികൾ ഒരു പേരിന് രാജ്ഭവൻ മാർച്ചോ അല്ലെങ്കിൽ GPO മാർച്ചോ ഒക്കെ നടത്തി അവർ തൃപ്തി അടയും. അതല്ലാതെ ഇതിന് ഒരുമിച്ചുള്ള ഒരു ശക്തമായ, ഇന്ന് കർഷക പ്രക്ഷോഭം നടക്കുന്നത് പോലെ തന്നെ ഒരു ശക്തമായ പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ട് പോയാലല്ലാതെ ഇതിനൊരു മാറ്റം വരുമെന്ന് തോന്നുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദേശീയ തലത്തിൽ എണ്ണക്കമ്പനികൾക്ക് വില തോന്നിയതുപോലെ വർദ്ധിപ്പിക്കാനുള്ള ആ അവകാശം നൽകിയത് UPA സർക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും ഇന്ന് വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ എണ്ണക്കമ്പനികളെ കുറ്റം പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയുമാണ്. BJP നേതാക്കളാകട്ടെ, UPA സർക്കാരിൻ്റെ കാലത്ത് വില വർദ്ധിച്ചപ്പോൾ തിരുവനന്തപുരത്തും മറ്റ് പ്രധാന നഗരങ്ങളിലും കാളവണ്ടിയിലേറെയും സ്കൂട്ടർ ഉരുട്ടിയുമെല്ലാം പ്രതിഷേധിച്ചവരുമാണ്. ഇന്ന് ആരെയും കാണുന്നില്ല, ജനം നട്ടം തിരിയുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദേശീയ തലത്തിലെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൽ കൂടെ മാത്രമേ ഈ വില വർധന തടയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ GST യോഗം നടന്നപ്പോൾ അന്ന് ഇന്ധനവില കുറയ്ക്കും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. നമ്മുടെ ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിനെ GST ഉൾപ്പെടുത്തുന്നതിനായി ബന്ധപ്പെട്ട് അന്ന് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഇതിൻ്റെ പേരിൽ ഒട്ടേറെ തർക്കങ്ങളും മറ്റും അന്ന് നടന്നിരുന്നു. എന്തായാലും നമ്മുടെയെല്ലാം പ്രതീക്ഷകളെ ആസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്ധനവില ഇങ്ങനെ തന്നെ കുതിച്ചുകയറുകയാണ്. കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഒരു സംസ്ഥാനം, നിത്യോപയോഗ സാധനങ്ങൾ എല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നാൽ മാത്രം ഉപയോഗിക്കാൻ സാധ്യമാകുന്ന ഒരു സ്ഥലം. ഇവിടെ ഡീസലിന് വില കൂടുമ്പോൾ, അല്ലെങ്കിൽ പെട്രോളിയത്തിന് വില കൂടുമ്പോൾ, അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടറിന് വില കൂടുമ്പോൾ എല്ലാം തന്നെ അത് ആദ്യം ബാധിക്കുന്നത് ഇന്ത്യയിലെ കേരളീയരെ തന്നെയാണ്. പക്ഷേ കേരളത്തിലും ഇതിനെതിരെ ഒരു യോജിച്ച ഒരു പ്രക്ഷോഭമോ സമര പരിപാടികളോ ഇനിയും കാണുന്നില്ല. കോവിഡ് നമ്മുടെ നിത്യജീവിതത്തെ ആകെ തകർത്ത് തരിപ്പണമാക്കിയ വസ്തുത ആർക്കും നിഷേധിക്കാൻ കഴിയാത്തതാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ എല്ലാം സാങ്കേതിക വാക്കുകൾ ഉപയോഗിച്ച് നമ്മെ മനസ്സിലാക്കിക്കാനാണ് പല നേതാക്കളും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ശ്രമിക്കുന്നത്. ഇതിൻ്റെ സാങ്കേതിക പദങ്ങളെക്കുറിച്ചൊന്നും ഇവിടുത്തെ സാധാരണക്കാരന് ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇതത്രയും വേഗം ഈ വിലക്കയറ്റം പിടിച്ചു നിർത്തിയില്ലെങ്കിൽ രാജ്യത്തിൻ്റെ അവസ്ഥ, അവിടുത്തെ സാധാരണക്കാരൻ്റെ അവസ്ഥ കൂടുതൽ കൂടുതൽ ദയനീയമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോവിഡ് കാരണം ജീവിതമാകെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഈ ഒരു സ്ഥിതിഗതിയിൽ ഇടിയൊട്ടിയൻ്റെ മേൽ പാമ്പ് കടിക്കുക എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് ഈ വിലക്കയറ്റത്തിലൂടെ ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഈ എണ്ണ കമ്പനികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്.